ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിലെ. ഞാൻ മെയിൻലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംബ്രോയിഡറി ആണ്. ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് എംബ്രോയിഡറി ഒരു വീഡിയോ ആണ്. ഇനി മുന്നോട്ട് പോണ സമയത്ത് വെറൈറ്റി ഓഫ് വീഡിയോസ് ഇടാൻ പറ്റും. എംബ്രോയിഡറി അല്ലാണ്ട് വേറെയുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടീവും ത്രില്ലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് എംബ്രോയിഡറിയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് ചിലപ്പോൾ രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. എല്ലാ സ്റ്റിച്ചും കൂടി ഒരുമിച്ച് ഇതാവില്ല. പിന്നെ മോസ്റ്റ്ലി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അസിസ്റ്റൻ്റാണ്. അസിസ്റ്റൻ്റെ പേര് അപ്പു എന്നാണ്. അവൻ അപ്പു എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവനെ നമുക്ക് വിളിക്കാം. അവൻ്റെ പേരെന്താ ചോദിക്കാം. അപ്പു എവിടെ? ഇതാണ് കേട്ടോ അപ്പു. അപ്പു അപ്പുവിൻ്റെ ശരിക്കുള്ള പേരെന്താ അപ്പു? അശ്വിൻ. നമ്മുടെ ചാനൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ബെല്ലട്ടൻ ജ്യൂസ് ചെയ്യാൻ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ നമ്മുടെ മുന്നിലെത്തും. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നിൽക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് കടക്കാൻ പോണത്. എല്ലാവരും മാക്സിമം അപ്പോൾ നമ്മളിന്ന് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് എംബ്രോയിഡറി ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതിൽ നമ്മൾ ത്രെഡ്സ് വെച്ചിട്ടുണ്ടല്ലോ. ആ ത്രെഡ്സ് ഇപ്പം ഒരു നാല് ടൈപ്പ് ത്രെഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യം കാണുന്ന ത്രെഡ്സാണ് ഒരു ടൈപ്പ് ത്രെഡാണ് സിൽക്ക് ത്രെഡ് എന്ന് പറയണത്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഇപ്പം മാർക്കറ്റിലൊക്കെ ഏകദേശം 20 രൂപയാണ് വില. ചില കടകളിലൊക്കെ കൂട്ടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കടകളിൽ അത്യാവശ്യം സെർച്ച് ചെയ്തിട്ട് വില കുറഞ്ഞ കടയിൽ കയറി വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. അതുപോലെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡബിൾ കളറിലായാലും അതുപോലെ ഒരുപാട് കളറൊക്കെ ചേർന്നിട്ട് നമുക്ക് വളരെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആയിട്ട് നല്ല ഒരു മറ്റേ സിൽക്ക് ത്രെഡ് എന്ന് പറയുന്ന പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി ലാസ്റ്റിംഗ് ആവേണമല്ലോ. അപ്പോൾ അത് നമുക്ക് ഈ ത്രെഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എംബ്രോയിഡറിയുടെ കാണുന്ന നൂലിലേക്ക് 6 സ്ട്രാൻഡ്സ് ആണ് ഉണ്ടാവുക. ഇതും നമ്മൾ എംബ്രോയിഡറി യൂസ് ചെയ്യാനാണ്. പക്ഷേ ഇതിൻ്റെ സ്ട്രാൻഡ്സ് ഒരു സ്ട്രാൻഡാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിക്നെസ് നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഈ നൂല് മടക്കി യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു ടൈപ്പ് നൂലാണ് ആ കാണുന്നത്. അത് നമ്മുടെ ഫാൻസീസിലൊക്കെ മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും കണ്ടിട്ടുള്ളൊരു ടൈപ്പ് നൂലാണ്. ഇതിന് ഏകദേശം 3 രൂപയാണ് വില. പിന്നെ കമ്പനിയുടെയും ബ്രാൻഡിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന 3 രൂപയുടെ നൂല. നമ്മൾ പഠിക്കുന്നവർക്കൊക്കെ ഈ നൂല് മതി. തൊട്ടടുത്ത് കാണുന്ന 3 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേ ടൈപ്പ് നൂലാണെങ്കിലും പക്ഷേ അതിൻ്റെ വില വ്യത്യാസമുണ്ട്. 10 രൂപയാണ് വില. അതുപോലെ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഈ 10 രൂപയുടെ നൂല് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ബ്ലൂ കളറും 3 രൂപയുടെ ബ്ലൂ കളറും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റിയിലെ വ്യത്യാസം. എന്താ വെച്ചാൽ 10 രൂപയുടെ ഇത്തിരി ഷൈനിങ് ഒക്കെ കൂടുതലുണ്ട്, കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ വാഷ് ചെയ്ത് നോക്കില്ല, ഡ്രസ്സ് ഒന്നും ചെയ്ത് വാഷ് ചെയ്ത് നോക്കിയില്ല. ഈ വാഷ് ചെയ്യുന്ന സമയത്ത് കളറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നൊന്നും അറിയില്ല. ഇനി അടുത്തൊരു ടൈപ്പ് നൂലെന്ന് പറയുന്നത് വുളൻ ത്രെഡാണ്. വുളൻ ത്രെഡ് നമ്മൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ത്രെഡാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നീഡിൽസാണ്. നീഡിൽസ് ഇപ്പോൾ ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നീഡിൽസിൻ്റെ ഒരു സൈസ് നമുക്ക് വലിയ കാര്യമായിട്ട് എടുക്കണം. നമുക്ക് മെയിനായിട്ട് എടുക്കുന്നത് നീഡിലിൻ്റെ ഐ വലിപ്പമുള്ള നീഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് നൂല് കോർക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യുക വല്ല ഡ്രസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഐ വലിപ്പമുള്ളതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ സ്റ്റിച്ച് എന്താണോ ഡിമാൻഡ് ചെയ്യണോ വലിയതാണോ ചെറുതാണോ നോക്കിയിട്ട് നമുക്ക് ആ ടൈപ്പിൽ നമുക്ക് നീഡിൽസ് എടുക്കാം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് സിസേഴ്സ് ആണ്. അത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഉള്ളൊരു സാധനമാണ് കത്രിക എന്നൊക്കെ പറയണത്. അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേനയോ പെൻസിലോ എന്തെങ്കിലും കൈവയ്ക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് എന്തെങ്കിലും വരയ്ക്കാനൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രേസ് പേപ്പറാണ്. ട്രേസ് പേപ്പർ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് നമ്മുടെ ഒരു പേപ്പറിൽ നിന്ന് നമ്മുടെ ക്ലോത്തിക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രേസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ബ്ലാക്ക് കളർ ട്രേസ് പേപ്പറാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, ലൈക്ക് യെല്ലോ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ കുറേ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് ട്രേസ് പേപ്പർ ചൂസ് ചെയ്യാം. അതായത് നമ്മൾ ഏത് ക്ലോത്തിലേക്കാണോ ട്രേസ് ചെയ്യണം ആ ക്ലോത്തിൻ്റെ കളർ അനുസരിച്ച്. ഇപ്പോൾ ബ്ലാക്കിലേക്ക് നമ്മൾ ബ്ലൂവോ ബ്ലാക്ക് കളർ ട്രേസ് പേപ്പർ യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ നമ്മൾ വൈറ്റോ യെല്ലോ ചൂസ് ചെയ്യാം. അപ്പോൾ ആ ക്ലോത്തിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഈ ട്രേസ് പേപ്പർ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി
നമുക്ക് വേണ്ട എംബ്രോയിഡറിക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നതാണ് എംബ്രോയിഡറി ഹൂപ്പ് അല്ലെങ്കിൽ എംബ്രോയിഡറി റിംഗ് അല്ലെങ്കിൽ എംബ്രോയിഡറി ഫ്രെയിം എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഈ കണ്ണത്. ഇതിന് മാർക്കറ്റിൽ ഈ 10 ഇഞ്ചിൻ്റെയൊക്കെ വരുന്നത് 50 രൂപ എന്നൊക്കെയാണ് പറയണത്. അല്ലാത്തതിൻ്റെ സൈസിനനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിന് പ്ലാസ്റ്റിക്കും അവൈലബിളാണ്. പ്ലാസ്റ്റിക്കിന് ഏകദേശം 40 രൂപയാണ് പറയണത്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള റിങ്ങിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ വുഡ് പോലത്തെയാണ്. ഇതിന് 50 രൂപയാണ് 10 ഇഞ്ചിൻ്റെയൊക്കെ പറയണത്. അപ്പം എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ അതിൻ്റെ ക്ലോത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വൈറ്റ് കളർ ക്ലോത്താണ്, വൈറ്റ് കളർ കോട്ടൻ്റെ ക്ലോത്താണ്. അപ്പോൾ ഇനി ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ എളുപ്പത്തിന് പോപ്പുലൻ ഫാബ്രിക് പറഞ്ഞിട്ടൊരു ഫാബ്രിക് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ അത്രയ്ക്കൊന്നും നമ്മൾ റിസ്ക് എടുക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഹൂപ്പ് വെച്ചിട്ട് ചെയ്യണത് മതി. അത്ര റിസ്ക് എടുക്കണ്ട. ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പോപ്പുലൻ ഫാബ്രിക് ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലതെന്നുള്ളൂ. അതില്ലെങ്കിലും കാര്യമില്ല. പിന്നെ എല്ലാവർക്കും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൂപ്പിൽ അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ എങ്ങനെയാണ് ഈ ക്ലോത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഹൂപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ കാണുന്ന പോലെ തന്നെ രണ്ട് റിങ്ങാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. ഒന്നിലൊരു സ്ക്രൂ അല്ലെങ്കിൽ ഒരു ലോക്ക് പോലെ വരുന്നുണ്ട്. മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ളൊരു റിങ്ങാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ക്ലോത്ത് നന്നായിട്ട് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഈ സ്ക്രൂ ഉള്ള അല്ലെങ്കിൽ ഈ ടൈറ്റ് ചെയ്യാനുള്ള ലോക്കുള്ള ഭാഗം മൂളിക്കും. ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള റിങ് അടിയിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ പ്ലെയിൻ ആയിട്ടുള്ള റിങ് ഈ ക്ലോത്തിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ സ്ക്രൂ ഉള്ള റിങ് മുകളിൽ വെച്ച് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുകളിലുള്ള സ്ക്രൂ ഉള്ള ഇതെന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണെങ്കിൽ ഇറങ്ങിപ്പോവാനും പാടാണ്. ഭയങ്കര ലൂസാണെങ്കിൽ ഇറങ്ങിയിട്ട് ലോക്കാവാനും ലോക്കാവാണ്ട് ഇങ്ങനെ ഊരിപ്പോവും. അപ്പോൾ നമ്മളൊരു മിനിമം സൈസിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമ്മുടെ ആ കറക്റ്റായിട്ട് മറ്റേ ചെറിയ റിങ്ങിക്ക് ഇറങ്ങിപ്പോണില്ല. അപ്പം ഞാൻ എന്താ, അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസും ആയിക്കഴിഞ്ഞാലും ഇറങ്ങിപ്പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ലോക്ക് മെല്ലെ തിരിച്ചിട്ട് എന്താണ് അഴിച്ചിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെല്ലെ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും. അപ്പം ഞാനത് ലൂസാക്കിയാണ്. ലൂസാക്കിയിട്ട് നമുക്കൊന്ന് അമർത്തി നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോണത് കാണാം. നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളതൊന്ന് സെറ്റായിട്ട്, അതായത് ഒരുപാട് ടൈറ്റ് ആക്കരുത്, ഒരുപാട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുണി വലിക്കുക, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വലിക്കുക. അപ്പോൾ നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞ് തുണി വലിക്കുന്ന സമയത്ത് റിങ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മെല്ലെ ഒരു മയത്തിലൊക്കെ നമ്മൾ വലിക്കുക. അപ്പോൾ ആ റിങ് പൊട്ടാണ്ട് നോക്കുക, പൊട്ടില്ല. അപ്പോൾ നമ്മളൊരു മയത്തിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ വലിച്ച് അത്യാവശ്യം ടൈറ്റും വേണം. ഒരുപാട് ലൂസും ആയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നൂല് വലിക്കുമ്പോഴൊക്കെ ലൂസായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റിച്ചിൻ്റെ ആ ഭംഗിയൊക്കെ പോകും. അപ്പോൾ നമ്മളൊരു മിനിമത്തിൽ വയ്ക്കുക, നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളത് സൈഡൊക്കെ വലിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ടൈറ്റല്ല, ഒരു പൊടിക്ക് ടൈറ്റ് കുറവുണ്ട്, എന്നാൽ ഒരുപാട് ലൂസല്ല, ഒരു മിനിമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവണം നമുക്കിപ്പോൾ എംബ്രോയിഡറിക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്, ത്രെഡ്സ് വേണം, നീഡിൽസ് വേണം, സിസേഴ്സ് വേണം, എംബ്രോയിഡറി ഹൂപ്പ് വേണം, ക്ലോത്ത് വേണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യാൻ ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് ഇരിക്കുക അടുത്ത വീഡിയോ വരണവരെ. അപ്പം ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓള് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് നമ്മുടെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.